BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനും ആർഎസ്എസിന്റെ അന്ത്യശാസനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പരസ്പരം ചെളിവാരി എറിയാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ആർഎസ്എസിന്റെ നിർദ്ദേശം. പരമാവധി സീറ്റുകളിൽ വിജയം നേടാൻ പടലപ്പിണക്കങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് ആർഎസ്എസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ നേരിട്ട് ആർഎസ്എസ് ആസ്ഥാനത്തെത്തി മുതിർന്ന നേതാക്കളെ കണ്ടിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന നിർദ്ദേശമാണ് നേതാക്കൾ സുരേന്ദ്രന് നൽകിയ സന്ദേശം. പാർട്ടിക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ശോഭയോടും ആർഎസ്എസ് ആവശ്യപ്പെട്ടു. അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പരസ്യ പ്രസ്താവനകൾ ഇനി ഉണ്ടാകരുതെന്നും ഇരുവരോടും ആവശ്യപ്പെട്ടു. അതിനിടെ മുതിർന്ന നേതാവ് കെ രാമൻപിള്ള അടക്കമുള്ളവർ ശോഭ സുരേന്ദ്രന് പിന്തുണയുമായി രംഗത്തെത്തിയത് BJP നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തി. കൃഷ്ണദാസ് പക്ഷത്തിന്റെ പരോക്ഷ പിന്തുണയും ശോഭയ്ക്കുണ്ട്. പാർട്ടിയിൽ നിന്ന് അണികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നത് പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് BJP ദേശീയ നേതൃത്വത്തെ ആർഎസ്എസ് അറിയിച്ചതാണ് അറിവ്. ഇതോടൊപ്പം സംസ്ഥാനത്തെ ഗ്രൂപ്പിസത്തിന് തടയിടാൻ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. പാർട്ടി വിടുന്നവരെയും വിമതപക്ഷത്തെയും ഒപ്പം നിർത്തി സുരേന്ദ്രനെതിരെ കരുക്കൾ നീക്കാനാണ് ശോഭയും PM വേലായുധനും ഉൾപ്പെടെയുള്ളവരുടെ ശ്രമം. തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാന നേതാക്കൾക്ക് താക്കീത് നൽകിക്കഴിഞ്ഞു. സംസ്ഥാന BJP അധ്യക്ഷനായി കെ സുരേന്ദ്രനെ നിയമിച്ചത് ദേശീയ നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി V മുരളീധരന്റെ സ്വാധീനം കൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുരേന്ദ്രന് നറുക്കുവീണത്. ശോഭ സുരേന്ദ്രൻ, MT രമേശ് തുടങ്ങിയ ഒരു ഡസൻ നേതാക്കളാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരുന്നത്. സുരേന്ദ്രന് നറുക്കു വീണപ്പോൾ തന്നെ ഇവർ പ്രതിഷേധം അറിയിക്കുകയും സജീവ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിരുന്നു. സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാതെ ഒരു ധാരണയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് വിമതവശം. ഓരോ ദിവസവും ഇവർ സുരേന്ദ്രന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും.